ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഉപയോഗപ്രദമായ ഒരു വിഷയം, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വളരെയധികം ഉപയോഗപ്രദമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. കാര്യം പലരും എപ്പോഴും വാട്സപ്പിലായാലും ഫോണിലായാലും ഒക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നഷ്ടപ്പെട്ടു, വിദേശത്തു നിന്നായാലും ഈ നാട്ടിലേക്ക് പോരുകയാണ്, ഇവിടെ തന്നെ ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു നാശാവസ്ഥ വന്നു ഭവിക്കുകയാണ്, എന്താണ് ഇതിനൊരു പരിഹാരം? തിരുമേനി, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞങ്ങൾ വിജയിക്കുമോ? ഈ ഒരു വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. അപ്പം ഞാൻ ആലോചിച്ചു, നമുക്ക് ഈ ഒരു വിഷയത്തിനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു പൊതുവെ പ്രയോജനപ്രദമായിരിക്കുന്നൊരു വിഷയമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ തന്നെ ഇന്ന് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഇത് നമ്മൾ പൊതുവായിട്ടുള്ളൊരു ഫലങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില രാശിക്കാർക്ക് ഈ ബിസിനസ്സിൻ്റെയൊക്കെ വളരെയധികം വിജയിക്കാൻ കഴിയും എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ രാശിക്കാർ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകളിലൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നതെന്നും എന്നൊരു പരിശോധനയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ജാതകത്തിൽ ചിന്തിക്കുമ്പം തന്നെ ഈ രാശികളോടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു നല്ല വിജയം ഇതിൽ കിട്ടും എന്നുള്ളതിന് സംശയമില്ല. ഈ ജ്യോതിഷശാസ്ത്രപ്രകാരം ഒരു മനുഷ്യൻ്റെ ജീവിതചക്രം കണക്ക് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുക. ജീവിതത്തിൽ അവൻ്റെ ഏറ്റക്കുറച്ചിലുകളും നല്ലതും ചീത്തയുമായ ഘടകങ്ങളും പ്രശ്ന പരിഹാരങ്ങളും എല്ലാം ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഏതൊക്കെ മേഖലയിൽ ശോഭിക്കാം എന്ന് അവരുടെ രാശിചക്രം തന്നെ പറയുന്നുണ്ട്. ചിലർ ജനിക്കുന്നത് തന്നെ പ്രത്യേകമായിട്ടുള്ള ചില സവിശേഷതകളോടുകൂടിയിട്ടാണ്. അപ്പോൾ ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും ഗുണപരമായിട്ട് ഫലം ഉണ്ടാക്കുന്ന രാശിക്കാരാരാണ്, ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്കിതിനകത്ത് പറയേണ്ട ആൾക്കാർ മകരം രാശിക്കാരാണ്. കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാരാണ് ഈ മകരം രാശിക്കാർ. ബിസിനസ്സിൽ വളരെ മികച്ചു നിൽക്കുന്ന ആൾക്കാരുമാണ് ഈ മകരം രാശിക്കാർ. ഇവർക്ക് സമയബന്ധിതമായിട്ട് ഏത് കാര്യവും ചെയ്തു തീർക്കുന്നതിനൊരു വളരെ അപൂർവമായ ഒരു മിടുക്ക് തന്നെ ഉണ്ടെന്ന് പറയണം. ഇവരെ ഒരു കാര്യവും നീട്ടി വെക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ശരിയായ സമയത്തിനോ ശരിയായ സാഹചര്യത്തിനോ വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കാറുമില്ല. അതുപോലെ തന്നെ ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഓരോ കാര്യത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ആൾക്കാരാണ്. ആവേശത്തോട് ഓരോ ജോലിയും ചെയ്യുന്നവരുമാണ് ഈ മകരം രാശിക്കാർ. ഒരു പ്രവൃത്തി അവരുടെ മുന്നിലുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടെ അത് നടപ്പാക്കാൻ ഇവർക്ക് ഭയങ്കര മിടുക്കുണ്ട്. അതുകൊണ്ട് ഈ മകരം രാശിക്കാർ ബിസിനസ് ചെയ്യുന്നതിന് അവർക്ക് ഗ്രഹനിലയിലൂടെ അതിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് അവർക്ക് ബിസിനസ്സുകളിലൊക്കെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് വരുന്നത് മിഥുനൻ രാശിക്കാരാണ്. അവർക്കാണെങ്കിൽ ബിസിനസ്സുകളിൽ വളരെയധികം മിടുക്ക് കാണിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ആളുകൾ കേൾക്കേണ്ട കാര്യങ്ങൾ ഏത് രീതിയിൽ ഇതിനെ അവതരിപ്പിക്കണമെന്നും വളരെയധികം ഒരു കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. മിഥുനൻ രാശിക്കാർക്ക് നന്നായിട്ട് ഈ ഒരു ആൾക്കാരെ കയ്യിലെടുത്ത് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊരു പ്രത്യേക മിടുക്ക് തന്നെ ഉണ്ടെന്ന് പറയേണ്ടതായിട്ടിരിക്കും. അതുകൊണ്ട് അവർക്കൊരു മികച്ച ആശയവിനിമയ കഴിവ് ഇവരിലുണ്ടെന്ന് പറയാം. ഈ മറ്റുള്ളവരുടെ സംരക്ഷണ വലയത്തിൽ നിന്നും പുറത്തെത്തി സ്വയം കാര്യങ്ങളെല്ലാം നീക്കി റെഡിയാക്കി എടുക്കാനും ഈ രാശിക്കാർ ബഹുമിടുക്കരാണ്. അതുകൊണ്ട് മിഥുനൻ രാശിക്കാർക്ക് ഇതിനൊന്നും ഇങ്ങനെയുള്ള ഒരു സ്വന്തമായിട്ടൊരു വിഷയം, മിഥുനൻ രാശിക്കാർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തെടുക്കുന്നതിന് യാതൊരു വിധമായ ഭയവുമില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഈ ഇവരുടെ കഴിവുകൾ ഒരു ബിസിനസ്സിൽ അവരെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. പിന്നീടുള്ളത് തുലാൻ രാശിക്കാരാണ്. പോസിറ്റീവുകളിൽ മാത്രമേ അവർ ശ്രദ്ധ ചെലുത്തത്തുള്ളൂ. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തടസ്സങ്ങൾ നേരിട്ടാൽ അതിൽ നിന്ന് കരകയറുവാനുള്ള ഒരു പ്രത്യേക കഴിവ് തുലാൻ രാശിക്കാർക്കുണ്ട്. ഈ തുലാൻ രാശിക്കാരുടെ ആ ഒരു എംബ്ലം തന്നെ ത്രാസാണ്. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ ജനിച്ചിട്ടുള്ളവരാണ് ഈ തുലാൻ രാശിക്കാരെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ കരകയറാം, അതിന്
കൃത്യമായിട്ടൊരു പ്ലാനിങ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഭാഗം തന്നെ കൃത്യമായിട്ട് പരിഹരിക്കാനും ഇവർക്കൊരു പ്രത്യേകമായ കഴിവുണ്ട്. ഭാവിയിൽ എങ്ങനെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തണമെന്നും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിതിനകത്തൂടെ ചെയ്തു കെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കുശാഗ്രബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് തുലാൻ രാശിക്കാർ. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ ഇവർക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. പോസിറ്റീവ് വശം കണ്ടെത്താനായിട്ട് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീടുള്ളത് ചിങ്ങൻ രാശിക്കാരാണ്. മികച്ച ബിസിനസ്സുകാരായിട്ട് വളരുന്ന ആൾക്കാരാണ് ചിങ്ങൻ രാശിക്കാരും. അവർ വളരെ വിശ്വാസയോഗ്യരായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവർക്കെന്തെങ്കിലും ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് വിജയകരമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചിങ്ങൻ രാശിക്കാർക്കുണ്ട്. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. സ്വതവേ ഒരു മേധാവിത്വ സ്വഭാവം ഈ സിംഹരാശിക്കാർക്കുണ്ട്. സിംഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവരെ തേടി നടന്ന് ഇരയെ പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കഴിവ് അവർക്ക് വളരെയധികം ഉണ്ട്. ആ കഴിവുള്ളതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അവരുടെ ഏറ്റവും മികച്ച കാര്യങ്ങൾ പുറത്തെടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. മറ്റുള്ളവർ ചിങ്ങൻ രാശിക്കാരുമായിട്ട് ഇടപഴകുന്നതിന് വളരെയധികം ഇഷ്ടപ്പെടാറുമുണ്ട്. അത് വിജയകരമായ ഒരു ബിസിനസ് ബന്ധങ്ങൾക്ക് ഇവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചിങ്ങൻ രാശിക്കാർക്കും നല്ല രീതിയിലുള്ള ബിസിനസ്സും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. പിന്നീട് ഇടവൻ രാശിക്കാരാണ്. അവർക്ക് നിശ്ചയദാർഢ്യവും ക്ഷമയും ഒക്കെ വളരെ കൈമുതലായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഓരോ കാര്യങ്ങളും മികച്ച രീതിയിൽ വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിയും. കൃത്യമായ ഉപദേശങ്ങൾ നേടാനും കഴിവുള്ള ഇവരെ ബിസിനസ്സിൽ വളരെ മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. പണത്തെ ബഹുമാനിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇവരുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിൽ സദാ സന്നദ്ധരാണ്. എപ്പോഴും അവർ സ്വയം ഓരോ കാര്യങ്ങളും പഠിച്ച് അവരുടെ ആ ഒരു കഴിവുകളെ എപ്പോഴും മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് സഹായം ചോദിക്കാനോ സ്വന്തം തെറ്റുകളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാനോ ഒന്നും ഇവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഇവരെയും ബിസിനസ്സിലൊക്കെ അങ്ങേയറ്റം പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ കന്നിരാശിക്കാരാണ്. ബിസിനസ്സിൽ ഇവരും മികച്ചു തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെന്ത് കാര്യവും പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഓരോന്നിലും കണക്കുകൾ സൂക്ഷിച്ച് വെക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട്. ഇവർ വിലമതിക്കുന്ന ആളുകളിൽ നിന്ന് സത്യസന്ധമായ പ്രതികരണവും വിമർശനവും ഇവർ ഒരു മടിയും കൂടാതെ ഉൾക്കൊണ്ട് അതിന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇത്തരം ചൂണ്ടിക്കാട്ടലുകൾ ഇവർ ഗൗരവമായിട്ടെടുത്തിട്ട് അത് അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതിനെ മെച്ചപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. വിജയികളായ ആൾക്കാരെ പഠിപ്പിക്കുകയും അവരെന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് ഈ കന്നിരാശിക്കാർ. അതുകൊണ്ട് ഇവരും ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കന്നിരാശിക്കാർക്കും വളരെയധികം ഉത്തമമായ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു രാശിക്കാർ ഇതൊരു പ്രധാനമായിട്ട് നമ്മൾ എല്ലാ വിദേശ തൊഴിലുകളും ഒക്കെ പോയിട്ട് ഒത്തിരി ആൾക്കാർ നാട്ടിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസ് സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുകയും അതിൽ കൂടി രക്ഷപ്പെടുകയും ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സന്നിഗ്ധ കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ താഴെ ലെവലിലുള്ള ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കാര്യം അവരെ സർക്കാരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. ഈ ഇടയ്ക്ക് നിൽക്കുന്ന ജനവിഭാഗമുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ഒരു സഹായവും ഇല്ല. സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി അങ്ങ് കഷ്ടപ്പെടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മറ്റുള്ള രാശിക്കാരും ജ്യോതിഷന്മാരെ സമീപിച്ചിട്ട് അവരുടെ ആ ഒരു ജാതകത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതുകൂടെ നോക്കിയിട്ട് ബിസിനസ്സുകളിലേക്ക് പോവുക. അല്ലാത്ത ആൾക്കാരെ സ്വയം മറ്റ് തൊഴിലുകളിലേക്ക്
മറ്റ് ജോലി കാര്യങ്ങളിലേക്ക് തന്നെ ശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി നേടാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന രാശിക്കാർക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതികളുടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ 100% ഇവർക്ക് ഈ ഒരു ബിസിനസ് സംരംഭങ്ങളിൽ കൂടി വിജയം കണ്ടെത്താനും അവരുടെ ജീവിതത്തിലെ ആ ഒരു വിഷമാവസ്ഥയിൽ നിന്നും പരിഹാരം കണ്ടെത്താനും കഴിയും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഒരു ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് അത് ഉൾപ്പെടുത്തി നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരങ്ങളൊക്കെ വളർത്താനായിട്ട് ഈശ്വരൻ തീർച്ചയായിട്ടും സഹായിക്കും. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഈശ്വര സഹായം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.